അറിയാതെയാണെങ്കിലും വേണ്ടായിരുന്നു. എന്റെ ഏട്ടത്തെ എന്ന നെയ്ക്കേട്ട് മറക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇപ്പൊ ഞാൻ അങ്ങനെ ചിന്തിക്കരുതായിരുന്നു, കരുതിയ തിരിച്ചു പോകുന്നത്. ഹേബിയസ് കോർപ്പസ്, ഹൈക്കോടതി റിട്ട്. തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ചിരിക്കുന്നു എന്ന അസാധാരണമായ കുറ്റം അഖിലാണ്ടേശ്വരിയുടെ പേരിലാണ്. ആരാണ് ഈ ഹേബിയസ് കോർപ്പസ് കൊടുത്തതെന്ന് അറിഞ്ഞാ കൊള്ളാം. നിങ്ങളുടെ മകൻ ആനന്ദകൃഷ്ണൻ നിയമപ്രകാരം വിവാഹം കഴിച്ച കല്യാണി. അങ്ങനെ ഗത്യന്തരമില്ലാതെ ആ ദുരഭിമാന കൊല നടന്നു. അമ്മ മകനെ കൊന്നു. ചേച്ചി, ഓരോരുത്തർ ഇങ്ങനെ മാറിപ്പോകുന്നു ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആ കല്യാണിയുടെ മാറ്റാ ഞാൻ ആലോചിക്കുന്നത്. ഉടുതുണിക്ക് മറുതുണിയില്ലാതെ തൃച്ചംബരത്തേക്ക് വന്നു കയറിയ പെണ്ണ ദാസേട്ടന്റെ മോളല്ലേ എന്ന് വിചാരിച്ച് ചേച്ചി അവക്ക് ജോലിയും കൊടുത്തു. അത് മാത്രോ, ഹെർബൽ ബ്യൂട്ടി പ്രോഡക്റ്റിന്റെ ബ്രാൻഡ് അംബാസഡർ വരെ ആക്കി മാറ്റിയില്ലേ ചേച്ചി. കൈ നിറയെ പണം വന്നപ്പോ അവള് സ്വയം മറന്നു. വളർത്തിയവരെയും കൈപിടിച്ച് ഉയർത്തിയവരെയും ഒക്കെ വലിയ വിളിക്കത്തക്ക രീതിയില് പാകപ്പെട്ടു പോയവള്. മരയോന്ത് പോലും ഇത്രയ്ക്ക് നിറം മാറില്ല ചേച്ചി. ചേച്ചിയുടെ കരളം പറിച്ചോണ്ട് പോയതും പോരാഞ്ഞ് ഇന്ന് അവള് ചേച്ചിക്കെതിരെ അങ്ങ് ഹൈക്കോടതിയില് കേസ് കൊടുത്തിരിക്കുക. അത് ഹേബിയസ് കോർപ്പസ്. എന്റെ ഈശ്വരാ, ഇവക്കൊക്കെ എങ്ങനെ മനസ്സ് വരുന്നോ എന്തോ. സ്വന്തം മകനെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത്ര. ചേച്ചി പറഞ്ഞതുപോലെ അമ്മമാരും സ്വന്തം മക്കളെ ജീവരക്തത്തിലൂടെ അന്നമൂട്ടി ഒളിപ്പിച്ചു വെച്ചിരിക്കും 10 മാസം. ആ തടവറയിൽ നിന്നും പുറത്തു വന്ന ഇവരൊക്കെ അങ്ങ് സുപ്രീം കോടതിയിൽ നിന്ന് വിധി നേടിയെടുത്താലും ആ ബന്ധം ഇല്ലാതാകില്ല. അതല്ലേ അമ്മയും മക്കളും തമ്മിലുള്ള ബന്ധം. ആ ബന്ധത്തിന്റെ ആഴം പോലും മനസ്സിലാക്കാതെ അവളുടെ ഒരു ഹേബിയസ് കോർപ്പസ്. ഈ മനസ്സിൽ ഇപ്പോഴും ആനന്ദിനോട് ഒരു കടലോള സ്നേഹം ഉണ്ടെന്ന് എനിക്കറിയാം. മക്കള് ചുവടുറപ്പിച്ച് നടന്നു കഴിയുമ്പോ അവരെ ഉറക്കിയ തൊട്ടില് അമ്മമാരഴിച്ചു കെട്ടാറുള്ളത് മനസ്സിന്റെ ഉള്ളിലാണെന്ന് അമ്മ ഇല്ലാതെ വളർന്ന ആ നശിച്ചവൾക്ക് അറിയില്ലല്ലോ. ഇനിയിപ്പോഴേ അവളുടെ ഉള്ളിൽ ആനന്ദിന്റെ കൊച്ചു വളർന്നു തുടങ്ങിയോന്നായി എന്റെ സംശയം. അല്ല, ഞാൻ വന്ന് പറഞ്ഞപ്പോ തന്നെ ഔട്ട് ഹൗസിലേക്ക് ഡോക്ടർ അയപ്പിച്ചതാണല്ലോ ചേച്ചി. ഈ വലിയ മനസ്സ് കാണാനേ, അഴുക്ക് ചാലി വളർന്ന അവക്ക് എങ്ങനെ കഴിയാനാ. ചേച്ചി, പഴയ കാര്യങ്ങൾ ഓരോന്നോരോന്നായി ആലോചിച്ചു നോക്കുമ്പോ ഇതും അവളുടെ തന്ത്രമാണോന്നായി എന്റെ സംശയം. അവളും അവളുടെ തന്തയും കൂടി ആനന്ദിനെ ഒളിപ്പിച്ചിട്ട് ഒരു മിസ്സിംഗ് നാടകം കളിക്കുകയാണെങ്കിലോ. അതെ, അല്ലെങ്കിൽ ആനന്ദിനെ കാണാതായതിന്റെ തൊട്ടടുത്ത ദിവസം തന്നെ ഇതുവരെ ഔട്ട് ഹൗസിൽ കണ്ടിട്ടില്ലാത്ത ആ ഓപ്പോളമ്മ എവിടുന്ന് അവതരിച്ചു.
ഏതായാലും എല്ലാം കൂട്ടിയും കിഴിച്ചും നോക്കുമ്പോ എനിക്ക് ചിലതൊക്കെ തോന്നുന്നുണ്ട്. ഇനി അവൾ ആനന്ദിനെയും കൂടി കൂട്ടുപിടിച്ച് ചേച്ചിയെ തോൽപ്പിക്കാൻ ഇറങ്ങി തിരിച്ചാലും ഞാനത് സമ്മതിച്ചു കൊടുക്കില്ല. ചേച്ചിയുടെ കാവൽ പട്ടിയായിട്ട് ഈ വിലാസിനും ഉണ്ടാവും കൂടെ. ഈ രാത്രി നിന്റെ മനസ്സുറങ്ങാത്ത തരത്തിലുള്ള എല്ലാ വിഷവിത്തുകളും ഞാൻ വിതച്ചിട്ടുണ്ടാകില്ലേ? ചേച്ചി എന്നാ ഞാനങ്ങോട്ട്. ചേച്ചി എന്താ ഇത്, എന്തിനാ പാത്രങ്ങളൊക്കെ തട്ടി കഴിയുന്നത്? ചേച്ചി കല്യാണി, കല്യാണി എന്താ നിന്റെ കൈ ഉറച്ചിട്ട് ചെയ്തുവരെ? അന്നു ഉണ്ടാക്കുന്ന പാത്രങ്ങൾ ആദരവോടെ വേണം എടുത്തു പെരുമാറേ. പരസ്പരം മുട്ടിയാൽ പോലും പട്ടിണിയാ ഫലം. ഓ, കെട്ടിലമ്മയ്ക്ക് ഇപ്പോൾ പട്ടിണി എന്ന വികാരം അറിയുവോ? നിനക്ക് ഓർമ്മയില്ലെങ്കിലും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. തൃച്ചംബരത്തെ വളയം പിടിച്ച് കിട്ടുന്ന കാശെല്ലാം സുധയുടെ ചികിത്സയ്ക്ക് വേണ്ടി ചെലവാക്കിയിട്ട് മക്കൾക്ക് ഒരു നേരമെങ്കിലും രുചിയുള്ള ആഹാരം വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നില്ലല്ലോ എന്നോർത്ത് നെഞ്ചുപൊട്ടി കരയുന്ന ഒരു അച്ഛൻ, എന്റെ ദാസിന്. ആരോടുള്ള വാശി തീർക്കാനാടി അടുക്കള പാത്രങ്ങൾ തല്ലി പൊട്ടിക്കുന്നത്? ഗുരുത്വം വേണം, അല്ലെങ്കിൽ ഇതുപോലെ രാത്രി കെട്ടിയവനെ കാണാതെ ചൂട്ടും കെട്ടി ഇറങ്ങേണ്ടി വരും. ആരും കണ്ടെത്തി തരണമെന്നില്ല. എന്ത്, എന്റെ വലിയൊന്നിനെ തിരക്കി ആരും ബുദ്ധിമുട്ടുണ്ടാന്ന്? ഒരെന്ന് കാട്ടിക്കൂട്ടിയിട്ട് ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ലോ അഖില മാഡത്തിനെതിരെ കേസ് കൊടുക്കാൻ. ഹേബിയസ് കോർപ്പസ് ഞാൻ അങ്ങനൊന്ന് കേട്ടിട്ട് പോലും ഇല്ലായിരുന്നു. എന്നെ ചതിച്ചൊപ്പിടിച്ചതല്ലേ ഇവിടെ വെച്ച്? ഒപ്പളമേ പാല് ആട്ടുംപാലല്ലാട്ടോ. ഊണിന് ശേഷം ഒരു ഗ്ലാസ് പാല് വേണം. ആട്ടുംപാല് തന്നെ വേണോ നിർബന്ധമില്ല. ഇപ്പൊ ഗ്രാമത്തിൽ പോലും ആടിനൊന്നും കാണാനേ ഇല്ല. അനിയൻകുട്ടി ഉറങ്ങിയോ? പാവം സുധയുടെ തനി പകർപ്പാവൻ, അവന്റെ തടി കുറച്ചേ പറ്റൂ. ആ ഞാനിവിടെ ഉണ്ടല്ലോ. ഇതെന്താ ഒപ്പോളമേ ഫയലൊക്കെ? ആ അതോ പറയാം. നമ്മുടെ വീട്ടിലേക്ക് പോകുന്ന ഇടവഴിയില്ലേ, അത് പഞ്ചായത്ത് ഏറ്റെടുത്ത് വീതി കൂട്ടാൻ പോകും. നമ്മളൊക്കെ കുറച്ച് ഭൂമി വിട്ടുകൊടുക്കണം, അതിന്റെ എഗ്രിമെന്റ് ആയത്. ഒപ്പിടാൻ നോക്കിയപ്പോഴാ അറിഞ്ഞത് വീടിനോട് ചേർന്ന 10 സെന്റ് നിന്റെ പേർക്ക് മാറ്റി എഴുതിയിരിക്കുന്നു. ദേ ഇതിലൊന്ന് ഒപ്പ് വെച്ചേക്ക്. ഇതിനും കൂടിയാ ഞാൻ വന്നത്. അതിനെന്താ ഓപ്പളമേ? ഞാൻ പോയി പേന എടുത്തിട്ട് വരാം.
പേന ഇവിടെ ഉണ്ട്. താ ഒപ്പിട. ശരി ഒപ്പളമേ. ആ ശരി. എന്തിനാ എന്നെ കൊണ്ടത് ചെയ്യിച്ചത്? ഒപ്പളമ്മയ്ക്കറിയോ, എനിക്ക് എന്റെ അമ്മയമ്മയല്ല സ്വന്തം അമ്മയാ. ഞാൻ തൊഴുന്ന എന്റെ ദേവിയാ. അഖില മേഡത്തിനെതിരെയാ. മകനെ ജീവനായി കരുതി വന്ന ആ അമ്മയുടെ കയ്യിൽ നിന്ന് പിടിച്ചു പറിച്ച് കൊണ്ടുവന്നതാ ഞാൻ എന്റെ വലിയ കുഞ്ഞിനെ. ആ മുറിവ് ഉണങ്ങിക്കാണില്ല ഇതുവരെ. അതിനിടയില് മകനെ ഒളിപ്പിച്ച് വെച്ചെന്ന് പറഞ്ഞ എന്റെ പേരിൽ ഒരു പരാതി കൂടി. മൂപ്പളമ്മ ഒരിക്കലും ഇങ്ങനൊരു ചതി എന്നോട് ചെയ്യരുതായിരുന്നു. ഈ പരാതിയുടെ പേരില് മാനം നഷ്ടപ്പെട്ട ജീവൻ തന്നെ വേണ്ടെന്ന് വെക്കും എന്റെ മാഡം. മൂപ്പളമ്മയ്ക്ക് അതറിയില്ല. ജന്മം തന്ന അച്ഛന് പോലും വേണ്ടാത്ത എന്റെ കാര്യങ്ങൾ നോക്കാൻ എനിക്കറിയാം. അതിന് പുതിയൊരു രക്ഷകർത്താവിന്റെ ആവശ്യമില്ല. നിന്റെ രക്ഷകർത്താവിന്റെ വേഷം കിട്ടി ഇറങ്ങിയതല്ലേ ഞാൻ? ഒരു ജന്മം മുഴുവനും മക്കൾക്ക് വേണ്ടി തുലച്ച് എന്റെ കൂടപ്പുറപ്പിന്റെ കണ്ണീര് കണ്ട് ഇറങ്ങി തിരിച്ചതാ. നിന്റെ ഭർത്താവിനെ കണ്ടെത്താനാണ് ഞാൻ വന്നതെങ്കിൽ അവനെ ഏത് മാളത്തിൽ ആരൊളിപ്പിച്ച് വെച്ചാലും ഞാൻ കണ്ടെത്തിയിരിക്കും. അതിന് ഏതറ്റം വരെ പോകാൻ ഞാൻ മടിക്കില്ല. കേറി പോടിയകത്ത്. വന്ദനം. നമസ്കാരം ഗുരുജി. ഇരിക്കണം ഗുരുജി. ഗുരുജി, ഇവിടുത്തെ കാര്യങ്ങള് എല്ലാം അപ്പപ്പം തന്നെ ഞാൻ അറിയുന്നു. ഭഗവാനോട് പ്രാർത്ഥിക്കാനും ഇവിടെ വന്ന് വാക്കുകൾ കൊണ്ട് ആശ്വസിപ്പിക്കാനുമല്ലാതെ എന്റെ കയ്യിൽ മറ്റു പോംവഴികളൊന്നുമില്ല. അസ്വസ്ഥരായിരിക്കുന്നവരോട് നിരന്തരം ഊരിവിടുന്ന ആശ്വാസ വാക്കുകൾ ചിലപ്പോ ആശ്വാസമേകില്ലെന്നും വന്നേക്കാം. ഒന്നിന് പറയ ഒന്നായി തുടരെ തുടരെ പ്രശ്നങ്ങളാണ് ഗുരുജി. ഒന്നിനൊരു സമാധാനമില്ല. സമചിത്തതയാണ് വിജയവാതിലിന്റെ താക്കോൽ. ഏത് സന്തുഷ്ട ജീവിതത്തിലും കാണും തെല്ല് കൂരിട്ട്. ദുഃഖം കൊണ്ട് സന്തുലിതമല്ലെങ്കിൽ സന്തോഷമെന്ന വാക്കിന് അർത്ഥമില്ലെന്നതാണ് ശരി. കാര്യങ്ങളൊക്കെ വരുംപോലെ വരട്ടെ, അവയെ ക്ഷമയോടെയും സമചിത്തതയോടെയും നേരിടും. നമസ്കാരം ഗുരുജി. ഉലാസിനെ, ഗുരുജി വന്നിരിക്കുന്നെന്ന് അഖിലയോട് പറയാം.
ശരി ശിവരാമേട്ടാ. ആനന്ദിനെ കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെ കിട്ടിയില്ലേ? ഇല്ല ഗുരുജി. ആനന്ദിനിപ്പോ യമകണ്ഠകാലമാണ്, ഗ്രഹണം അനിവാര്യം. ചിലതൊക്കെ അന്ധകാരത്തിൽ മറയ്ക്കപ്പെടും, അത് കാലഹിതം. സുഖദുഃഖ സമ്മിശ്രമാണല്ലോ ജീവിതം. എല്ലാ കാലവും എല്ലാവർക്കും സുഖവും ദുഃഖവും ഉണ്ടാവണമെന്നില്ല. ചില കാലങ്ങളിൽ സുഖമുണ്ടായാൽ പിന്നീട് ദുഃഖവും വന്നേക്കാം, മറിച്ചും വരാം. ഒക്കെ നിയതിയുടെ ഓരോ നിയോഗം. നമസ്കാരം ഗുരുജി. വന്ദനം. എന്താ ഗുരുജി ഇവിടെ ഇങ്ങനെയൊക്കെ? പ്രപഞ്ചശില്പിയുടെ കയ്യിൽ മാത്രമേ അതിനുള്ള ഉത്തരമുള്ളൂ. സർവജ്ഞപീഠം കയറിയ ആദിശങ്കരനും ഇതേ പറഞ്ഞിട്ടുള്ളൂ. അതിജീവിക്കുക. ഏത് കൊടുങ്കാറ്റിലും സമചിത്വത കൈവിടാതെ ആത്മധൈര്യത്തിന്റെ വാക്കുകൾ സ്വയം പകർത്തി മുന്നോട്ടു പോകാൻ മനസ്സിനെ പ്രാപ്തമാക്കണം. ലോകത്തിൽ സകലതും കാലമെന്ന ശക്തിക്ക് വിധേയമാണ്. കാലത്തിന്റെ പ്രഭാവത്താൽ നശിക്കപ്പെടാത്തതായി ഒന്നും തന്നെയില്ല. ഉയർച്ചയ്ക്ക് ഒരു പതനമുണ്ട്, ചേർച്ചയ്ക്ക് വേർപാടും, ജീവിതത്തിന് മരണമെന്ന അന്ത്യവും. എന്നാലും ഗുരുജി, ഈ തൃച്ചംബരത്ത് തന്നെ ഇങ്ങനെ തോരാമഴ പോലെ പ്രശ്നങ്ങളാണല്ലോ. വസന്തവും ശിശിരവും ഹേമന്തവും ഗ്രീഷ്മവും ഒക്കെ മാറി മാറി വരുന്നതുപോലെ മനുഷ്യജീവിതത്തിനും അവസ്ഥാന്തരങ്ങളുണ്ട്. മറ്റെല്ലായിടത്തും ഉള്ളതുപോലെ തന്നെ തൃച്ചംബരത്തിനുമുണ്ട് പ്രശ്നങ്ങൾ. എന്റെ മനസ്സിനെ എനിക്ക് നിയന്ത്രിക്കാനൊക്കുന്നില്ല. ശാന്തിയോ സമാധാനമോ ഇല്ലാതായിട്ട് നാളുകളായി. ഋഗ്വേദത്തിലൊരു ഭാഗത്ത് ഇങ്ങനെ പറയുന്നു, അസ്വസ്ഥ ദേവതയെ അകന്നുപോകൂ അകന്നുപോകൂന്ന്. അകന്നകന്ന് അങ്ങ് അകലങ്ങളിൽ ചെന്നിട്ട് അഷ്ടദിക്പാലകരിൽ ഒരാളായ നിര്യതിയോട് പറയണം, വളരെയുണ്ട് ജീവിച്ചിരിക്കുന്നവന്റെ മനസ്സിലെന്ന്. ഇപ്പോ നമ്മുടെ മനസ്സുകളെ പോലും തകർത്തു കളയുന്ന അവസ്ഥയിലേക്ക് ദശാസന്ധി തകിടം മറിഞ്ഞിരിക്കുന്നു. അനുഭവിക്കാതെ തരമില്ല. ഗുരുജി, പ്രശ്നപരിഹാരത്തിന് വല്ല പൂജയോ ഹോമങ്ങളോ? അതിന് നവഗ്രഹ പൂജയാണ് ചെയ്യേണ്ടത്. അത് ഞാൻ ചെയ്തു കഴിഞ്ഞു. മനസ്സ് ഭഗവത് സന്നിധിയിൽ തന്നെ സമർപ്പിക്കുക. അതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. തിളയ്ക്കുന്ന കടലിൽ നിന്ന് നീരാവി തിളച്ചുയർന്ന് തൂവുള്ള മേഘങ്ങളെ കാർമേഘങ്ങളാക്കി മാറ്റുന്നതുപോലെ തൃച്ചംബരത്ത് ഇനിയും ദുരന്തങ്ങൾ വരാനിരിക്കുന്നതേയുള്ളൂ. സാക്ഷാൽ മഹാദേവന് പ്രാർത്ഥിക്കുക, അതേ ഒരു പരിഹാരമുള്ളൂ. എന്നാൽ ഞാനിറങ്ങട്ടെ. നമസ്കാരം. നമസ്കാരം.